തുടക്കം മുതൽ തന്നെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ വിദ്യാർത്ഥികളെ മാത്രമല്ല ഇതിന്റെ ഗ്രാവിറ്റി മറച്ചുവെക്കാൻ ശ്രമിച്ച കൃത്യം തന്നെ മറച്ചുവെക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അധ്യാപകർക്കെതിരെ വൈസ് ചാൻസലർക്കെതിരെ ഒക്കെ നടപടി വേണമെന്നുള്ള ആവശ്യം കുടുംബം ഉന്നയിച്ചിരുന്നു. കുടുംബത്തിന്റെ ആവശ്യത്തിനനുസരിച്ചാണ്, കുടുംബം കൊണ്ട് പരാതി നൽകിയതിനനുസരിച്ചാണ് അന്ന് ഗവർണർ സമിതിയെ വയ്ക്കുകയും ചെയ്തത്. എന്നാലും ഇപ്പോൾ ഈ സമിതി ഗവർണറുടെ നീക്കത്തിൽ, ഗവർണർ നടപടിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൽ പ്രതികരണവുമായി നമ്മളോടൊപ്പം സിദ്ധാർത്ഥന്റെ അമ്മ ചേരുന്നുണ്ട്. ഈ ഗവർണർ നേരത്തെ റിപ്പോർട്ട് അന്വേഷണ സമിതിയെ വെച്ചിരുന്നു, അത് റിപ്പോർട്ട് കിട്ടിയിരുന്നു. അതിൽ തന്നെ വൈസ് ചാൻസലർക്കും വാർഡനും അസിസ്റ്റന്റ് വാർഡനും ഒക്കെ വലിയ വീഴ്ചയുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ഇവർക്കെതിരെ, അതായത് ഡീനും അസിസ്റ്റന്റ് വാർഡനും എതിരെ നിലവിൽ സസ്പെൻഷൻ മാത്രമായിരിക്കില്ല, കുറെ കൂടി കടുത്ത നടപടികളിലേക്ക് പോകുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. എന്ത് നടപടിയെടുത്തു എന്ന് അറിയിക്കണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയിട്ടുണ്ട്. ഈ നീക്കത്തിലൊക്കെ എന്താണ് തോന്നുന്നത്? ഇതിപ്പോ അന്വേഷണ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ട് ഏകദേശം 1.5 മാസം ആയെന്ന് എൻ്റെ അറിവിൽ അത് തോന്നുന്നു. അപ്പോൾ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 15 ദിവസത്തിനകത്ത് റിപ്പോർട്ട് നൽകണമെന്ന്. ഇപ്പോൾ അതുവരെ ഇതുവരെ അതൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കും സംരക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഗവർണറുടെ തീരുമാനത്തിൽ വളരെ സന്തോഷമാണ്. അതുമല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു അവർ അവർ ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നതാണ്, ഇവർ അവിടെ കോളേജിനകത്ത് കുട്ടികൾക്ക് സംരക്ഷണം കൊടുത്തത്, അതായത് ഈ പ്രതികളായ കുട്ടികൾക്ക് സംരക്ഷണം കൊടുത്തതിൽ ഏറ്റവും മുന്നിൽ നിന്നതാ ഈ ഡീന്, അസിസ്റ്റന്റ് വാർഡന് കാന്തനാഥൻ, പിന്നെ അപ്പോഴത്തെ VC. അപ്പോൾ ഇവർക്ക് എതിരെ ഇതുവരെ നടപടി എടുത്തത് ഇപ്പോൾ ഒരു സസ്പെൻഷൻ മാത്രമല്ല, ഞങ്ങളൊരു ഡിസ്മിസ്സാണ്. ഞങ്ങൾ അല്ല, അവർ ഇനി ആ കോളേജിൽ വന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ പുതിയ അടുത്ത് വീണ്ടും ഒരു അഡ്മിഷൻ നടക്കാൻ പോകുന്നു. അപ്പോൾ ഇനി അവരവിടെ ഉണ്ടായിട്ട് നമ്മുടെ കുട്ടികളെ ആരെ കയ്യിലാണ് കൊണ്ട് ഏൽപ്പിക്കുന്നത്? അവർക്കെതിരെ നടപടിയെടുത്തപ്പോൾ 45 ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. അത് ഒരു പക്ഷേ കൂടി കൂടി ശക്തമായ നടപടിയിലേക്ക് പോകുമെന്ന് നമ്മൾ കരുതുന്നുണ്ട് ഇപ്പോൾ. ആ ഉണ്ടായിരിക്കണമല്ലോ, അവരിനി അവിടെ തുടരാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇതിൽ തുടക്കം തൊട്ട് പറയുന്നതാണ്, വൈസ് ചാൻസലർ, മുൻ വൈസ് ചാൻസലർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് കുടുംബം തുടക്കം മുതൽ പറയുന്നതാണ്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ മുൻ വൈസ് ചാൻസലർക്ക് തെറ്റ് പറ്റിയിട്ടില്ല, വീഴ്ച പറ്റിയിട്ടില്ലെന്നായിരുന്നു എന്ന് സർക്കാരൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയെന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ. അദ്ദേഹത്തിനും ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ആദ്യത്തെ വൈസ് ചാൻസലറും രണ്ടാമത്തെ ആളും ഇവിടെ വന്നപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞത് അവിടെ ഒന്നും നടന്നിട്ടില്ല എന്നാ. എന്നിട്ടാണ് ഈ റിപ്പോർട്ടുകളെല്ലാം വന്നത്, ഈ കാരണങ്ങളെല്ലാം നമ്മൾ അറിയുന്നത്. അപ്പോൾ വീഴ്ച അവരുടെ ഭാഗത്തു നിന്ന് ആദ്യം ഉണ്ടായിട്ടത്. അപ്പോൾ ഒരു ഒരു സ്ഥാപനത്തിൻ്റെ ഹെഡ് എന്നുള്ള രീതിയിൽ അവരറിയാതെ അവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അവർ അറിഞ്ഞിട്ട് ഒന്നുകിൽ പൂഴ്ത്തി വെച്ചു, അല്ലെങ്കിൽ ആരെ സംരക്ഷിക്കാൻ വേണ്ടി. ഇപ്പോൾ അവരെ സംരക്ഷിക്കാനും ആളുകളുണ്ട്. ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ, ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറയാതെ പറഞ്ഞ ഒരു പാർട്ടിയും കൂടെ ഉണ്ട് അതിൽ, അറിയായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ സംരക്ഷണം ഇനിയും ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതിലൊന്നും ഞങ്ങൾ മുൻപോട്ട് തന്നെ ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. പിന്നെ ബഹുമാനപ്പെട്ട ഗവർണർ, അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാ ഞങ്ങളുടെ ഇത്രയും വിജയം. ഇതിപ്പോൾ സമിതി ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു സർവകലാശാലയുമായി ബന്ധപ്പെട്ട്, അത് പഠിക്കാൻ ഒരു 4-അംഗ സമിതിയെ വീണ്ടും നിയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിൽ, അതായത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കമ്മീഷന്റെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അതിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട് ഇനിയെങ്കിലും? ഒരു ഒരു കുട്ടി അതിനൊരു കാരണമായി എങ്കിൽ അത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ആ കോളേജിന് ആ ക്യാമ്പസിനകത്ത് ചില ചില മാറ്റങ്ങൾ വരാൻ ഒരു കുട്ടി അതിന് ഒരു നിമിത്തമായി എങ്കിൽ ഞങ്ങൾ ആ പേരിൽ സന്തോഷിക്കുന്നു. അവിടെ വരട്ടെ, അല്ലാതെ അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല. ഇത്രയും ഉണ്ടായിട്ട് അതിൽ നിന്ന് ഒരു കുട്ടിയുടെ പാരൻറ്റോ ഞങ്ങൾ വിളിച്ചിട്ടില്ല. അപ്പോൾ അത്ര അവരെന്തൊക്കെ പേടിക്കുന്നു, അല്ലെങ്കിൽ ആ ക്യാമ്പസിനുള്ളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള മാറ്റങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ മാറണം. അബ്ജോത്ത്, സങ്കടകരമായ കാര്യമാണ് പറയുന്നത്. അതായത് സിദ്ധാർത്ഥന്റെ മരണമെങ്കിലും അവിടെ മാറ്റങ്ങൾക്ക് ഇടയാക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കട്ടെ എന്നാണ് കുടുംബം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് വാർഡനും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് വാർഡനും മുൻ VC ക്കും എതിരെ നടപടിക്കുള്ള നീക്കങ്ങളെ കൂടി സ്വാഗതം ചെയ്യുകയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം.